പ്രാർത്ഥിച്ചു, എല്ലാരും പ്രാർത്ഥിച്ചു. ഗണേശ ചരണം ചരണം ഗണേശ ഗണേശ ചരണം ചരണം ഗണേശ ഏകദന്തനേ ലംബാധരനേ വിശ്വവാഹനേ ഗണേശ ചരണം. മുട്ടയിലൊക്കെ വിശ്വാസം ഉണ്ടോ? ചുട്ട കോഴിയെ പറപ്പിക്കലല്ലോ, നമുക്ക് അവളെ പറപ്പിക്കലാണ് വേണ്ടുന്നത്. അവള് ഇത് തന്നെയാണ് അശനെ. അശനെ അവള് ഇത് തന്നെ സ്വാമി എടുത്ത് പറഞ്ഞു, ഒരു ചുട്ട കോഴിയെ പറപ്പിക്കാവുണ്ടത്. അതിനുള്ള പണിയാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കണെ. അതാ നീ ഇങ്ങനെ കറുത്ത് മറക്കുന്നല്ലേ. ശാമീര മുട്ട മാത്രമേ മറക്കാം. സ്വാമി തൊഴു തൊഴു സ്വാമി. എന്താണ് മത്സാ വൈകിയത്? ആദ്യമേ ഞാൻ വിളിച്ചത്, പിന്നെന്തിനാ അവിടെ നിന്നത്? അത് ഞാൻ ഒരാള് വെയിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നിന്നതാ. വാസുവിനോട് ഞാൻ പറഞ്ഞു, വെയിറ്റ് ചെയ്ത ഒരാൾക്കാര് വെച്ച് ചത്തുകൊണ്ടിരിക്കുക അവിടെ. ഫേമസിൽ നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും കേറിയിട്ടുണ്ടോ? പ്രശ്നങ്ങൾ കൂടുന്നു. പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ കുറച്ചുകൂടെ നേരത്തെ ഇത് ചെയ്യേണ്ടിയിരിക്കുന്നു. അല്ല, ഐ മീൻ ഞാൻ എല്ലാരെയും സുഹൃത്തായിട്ട് കാണുന്നോണ്ടാണ് സുഹൃത്തെ എന്ന് വിളിച്ചത്. സ്വാമി ഇത് ഇതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. പരിഹാരമാണ് കാണേണ്ടത്. അതെ അതെ സ്വാമി, എനിക്ക് ഞാനൊരു എനിക്കൊരു പെങ്കുചിരി ആദ്യം ഇഷ്ടമായിരുന്നു, പക്ഷെ പിന്നീട് എനിക്ക് അവളെ ഇഷ്ടമല്ലായിരുന്നു. ഇഷ്ടമല്ലാതെ ആയി. അത് അവളുടെ പ്രവൃത്തികൾ കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ആശാനോട് ചോദിച്ചോക്ക്. അങ്ങനെ പറയാം, പറഞ്ഞു വരുന്നത് ഞാൻ പറയുന്ന കേക്കപ്പാ, ഞാൻ പറയുന്ന കേക്ക്. ഇത് ഇത് എനിക്ക് എനിക്ക് അവളെ ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതായപ്പോഴത്തേക്കിന് ഞാൻ പുതിയൊരു പെണ്ണുമായിട്ട് ഇഷ്ടത്തിലായി. സ്വാഭാവികം. അപ്പൊ ഞാൻ വേറൊരു പെണ്ണിനെ അവളുടെ മുമ്പിൽ വെച്ച് സെറ്റാക്കി. ഞങ്ങള് തമ്മിൽ പ്രാപിച്ചു. ഇങ്ങനെ കൊറേ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ മനസ്സിലാക്കണം? അതെ, ആശാൻ പറഞ്ഞു കൊടുക്ക. അതായത് ഇവനിപ്പോ ഇന്നൊരു പെൺകുട്ടിനെ വെച്ചോണ്ട് നടക്ക. അപ്പോ ഈ പഴയ പെൺകുട്ടി, അതായത് കൺമണി എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ ഇവനെ അങ്ങോട്ട് ഒഴിവാക്കണം. ഒഴിവാക്കി കഴിഞ്ഞപ്പോ പെണ്ണ് കടക്കേല് വന്നിട്ട് മുട്ട അങ്ങോട്ട് വെച്ചു കൊടുത്തു. ഗ്രാഫിക് ഡിസൈൻ ചെയ്ത മുട്ട, പല കളറിലേ ആണോ സാബി? അതി പിന്നെ എനിക്ക് എന്റെ കിടക്കമുറി പോവാൻ പറ്റണില്ല. വിളിക്കിരിക്കാൻ പോലും പറ്റണില്ല എന്നതാണ് സത്യം സ്വാമിയെ. പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ഈ ഒരു മുട്ട കാരണമാണ് ഇന്നത്തെ മഴയിടിയും, അത് നിങ്ങൾക്കറിയാമോ? മുട്ട കാരണമാണ് കുറച്ചു മുമ്പേ വന്ന മഴയും ഇടിയും. ഇത് ഇതിനെന്താണ് ഒരു പരിഹാരം? എനിക്ക് പേടിയുണ്ടായിട്ടില്ല, ഈ ശുംഭന്മാർക്ക് പേടിയാ. എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. എന്ത് കൂടോത്രമാണ് ചെയ്തതെന്ന് എനിക്ക് കാണണം. എന്ത് മുട്ടയാണ് വെച്ച, എന്ത് മുട്ടയാണ്, എന്ത് കൂടോത്രമാണ് അവിടെ വെച്ചിരിക്കുന്നത് എനിക്ക് കണ്ടാലേ പറയാൻ പറ്റൂ. പ്രശ്നങ്ങൾ കൂടുന്നുണ്ടല്ലോ. മെന്നിയുടെ നക്ഷത്രം മൂലമാണെന്ന് പറഞ്ഞു. ഒരു വീട്ടിൽ രണ്ടു മൂലം പാടില്ല. ഒരു മൂലം അങ്ങോട്ട് ചെത്തിക്കളയാം.
സ്വാമി, അപ്പൊ എല്ലാവർക്കും കൂടെ ഒരു മൂലോ? എല്ലാവർക്കും കൂടെ ഒരു മൂലമല്ല, ഞാൻ നക്ഷത്രത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. വാസുവിന്റെ മൂലം ഓക്കെ, മിന്നിക്കന്റെ മൂലം പറഞ്ഞു വിടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? കുറച്ച് പച്ചക്കറി ബർഗറുണ്ട്, ഞാൻ കഴിച്ചോട്ടെ. ഭക്ഷണം ഒന്നും കഴിക്കാൻ പാടില്ല ഈ സമയത്ത്. ഇത് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് തട്ടാൻ ഈ സ്വാമിയും അവളൂടെ കളിക്കുന്നതാണോന്ന് എനിക്ക് നല്ല ഡൗട്ടാണ്. സർവസാധാരണം കഴിഞ്ഞു കഴിഞ്ഞു സുഹൃത്തുക്കൾ. ഇപ്പൊ കണ്ട തീയൊക്കെ ശാപമാണ്, ശാപം. ഏതോ ഒരു പെണ്ണിന്റെ ശാപം. ഈ കറണ്ട് പോയതൊക്കെ അവളുടെ കളിയാണ്. എന്താ ചേട്ടാ പറഞ്ഞ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. ആരും പേടിക്കണ്ട, പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ ഞാൻ അപ്പം പുറത്തു നിന്നുള്ളതാണ് കുക്ഷി. ഇംഗ്ലീഷ് ഒക്കെ പറയുന്നു. വരൂ. ഇത് പെണ്ണ് പൈസ തട്ടിക്കാൻ വേണ്ടിയുള്ള നല്ലത്. വലിയൊരു മുട്ടയും വലിയൊരു മുട്ടയും ചെറിയ രണ്ട് മുട്ടയുണ്ടല്ലോ. ചെറിയ മുട്ട കുഴപ്പമില്ല, പക്ഷെ വലിയ മുട്ട എന്ന് പറയുന്നത് വളരെ പ്രശ്നമുള്ളതാണ്. മൂലമൊഴിയാണോ? എന്റെ പൊന്നു സ്വാമി, ഞാനിപ്പൊ ചോദിക്കുന്നത് ഇതിവിടെ എടുത്തു മാറ്റാൻ പറ്റും. ഞങ്ങൾ ഒരു ഗ്യാങ് ആണ്, ഞങ്ങൾക്ക് ടർഫ് വാറിന് പോണം, പല കാര്യങ്ങൾക്ക് പോണം. എനിക്കിവിടെ ഞാൻ പറഞ്ഞല്ലോ, വെയിറ്റ് വെയിറ്റ്, ഞാൻ നമുക്ക് ഒരുമിച്ച് ദുർവണ പോടാം. മുട്ട മാത്രം പോയാ പോരാ, ഇനത് കേറിയിരിക്കുന്ന പ്രേതങ്ങൾ കൂടി അങ്ങോട്ട് പോണം. അതെ, അത് മുട്ടയോട് കൂടി പോവില്ലേ? എന്തായാലും ഈ മുട്ട ഇരിക്കുന്നിടത്താണ് ഇതെല്ലാം വരുന്നത് ബാബു. അതെ, കൂടി പഠിക്കണം. കൂടെ പഠിക്കണം. കറണ്ടപ്പ ദ്രോണ ഞാൻ അറിയും. ദ്രോണറിയും ഇപ്പൊ എല്ലാരും ഒരേ സ്വരത്തിൽ ദ്രോണന്ന് പറയണം. ഡ്രോണായിരുന്നു നിന്റെ വലിയ പേര്. ഞാനോ ചത്തമല്ലാണ്.
പറഞ്ഞ നമ്മള് നമ്മള് ഇവളെ പൈസ കൊടുത്ത് ഒഴിവാക്കാൻ ഉള്ളൊരു പരിപാടിയിലൊക്കെ തന്നെ ആയിരുന്നു. അപ്പോ എന്താ പറയാ, ഇപ്പൊ നമുക്ക് പട്ടിണിയില്ല ഗ്യാങ്. ആശാന സാമ്യോടായിട്ട് പറയാലോ, രണ്ട് ദിവസമായി ഫുഡ് കഴിച്ചിട്ട്. ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കല്ല. ഈ കോട്ടും സ്യൂട്ടും എല്ലാം വാടകയ്ക്കുന്നുണ്ട്. എന്റെ സ്വാമി, എന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പൊ ഉള്ള ബാലൻസ് വെറും 10 കോടി രൂപയാണ്. 10 കോടി മാസം മാസം പിള്ളേര് കൊണ്ടുവരുന്ന ഗ്യാങ് ഫണ്ട് എന്ത് ചെയ്യുന്നു? ഒന്നാലോചിച്ച് നോക്കിയ സ്വാമി, ഇത്രയും വലിയ വീടിന്റെ ടാക്സ്, കരമടക്കണത്, 24 പേരുടെ ഫുഡ്, ഇലക്ട്രിസിറ്റി ബില്ല്, ഇതിന് പോലും തികയുന്നില്ല. കൂടാതെ നമുക്ക് ടർഫിന്റെ ഗണ്ണ് മേടിക്കണത്. ഞാനൊരു കാര്യം പറയാം, ഇത് കൺമണിയുടെ ശാപമാണ് ഇപ്പൊ നിങ്ങള് കണ്ടത്. ഇനി കാണാൻ പോകുന്ന അപ്പൻ നമ്പൂതിരിയുടെ ശാപമായിരിക്കും. അതുകൊണ്ട് പൈസ അയക്കാൻ പറ്റുമെങ്കിൽ അയച്ചു. എനിക്ക് കറക്റ്റ് സമയത്ത് കിട്ടണം, അല്ലെങ്കിൽ പ്രശ്നം. എത്ര രൂപ കിട്ടണം പറഞ്ഞില്ലേ? 10 കോടി. 10 കോടി ഞാൻ ബാബു, സ്വാമി പറഞ്ഞതനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ആൾക്കാരെ എന്തായാലും ടി വിയിൽ നിന്ന് മാറ്റേണ്ടി വരും. അപ്പൊ ഈ ഐക്യു കൂടി കുറെ ആൾക്കാരെയൊക്കെ ടി വിന്ന് എടുത്ത് മാറ്റണം നമുക്ക്, കേട്ടാ. നമുക്ക് ഗ്യാങ്ങിന് കുറച്ചും കൂടി ഈ ഐക്യു അല്ല ഇനി വേണ്ടത്, ഇനി ഗ്രൈൻഡ് ചെയ്യുന്ന പിള്ളേരെയാണ്. അപ്പൊ ഗ്രൈൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫണ്ട് കൂടുള്ളൂ. ഈ ഐക്യു കൊണ്ട് ഒരു പ്രയോജനമില്ല. ഹലോ ഹലോ, കഴിഞ്ഞോടി നിന്റെ മൊട്ടയും നിന്റെ കൂടോത്രം എനിക്ക് സമ്മതിക്കൂല എന്ന് തന്നെ. ആ നിന്റെ മൊട്ടയും കൂട്ട കൂകോളെ അതുകൊണ്ട് നീ കൂടോത്രം വെച്ചില്ല. ഹലോ കേക്കാവടി, ജീവിക്കാൻ സമ്മതിക്കൂല എന്ന് തന്നെ. നിങ്ങൾ ജീവിക്കാൻ സമ്മതിക്കാതിരിക്കാൻ എന്താ? നിന്നെ ഒന്ന് ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് നിന്റെ ജീവിതം അങ്ങ് പോവും. ഇത്തിരി മനസ്സമാധാനത്തോടെ ഏതെങ്കിലും കടൽ തീരത്ത് വന്ന് നിൽക്കുമ്പോ ഉടനെ വിളിച്ചോളും. അയ്യോ, കടൽ തീരത്ത് തൊട്ടപ്പുറത്താരെ ഇരിക്കുന്ന കൂടെ? അയ്യോ, തൊട്ടപ്പുറത്ത് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് പല ബീച്ചുകളിലും വെച്ചിട്ട്. നീ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ മൊട്ടേ കുട്ടിയൊക്കെ ഞങ്ങൾ എടുത്ത് ദൂരെ കളഞ്ഞേട്ടാ. അതൊക്കെ നീ എവിടെയല്ലേ മറ്റേ, നീ ഗ്യാങ് ഹൗസിൽ കാറിൽ എടുത്തുകൊണ്ട് വെച്ചാൽ മതി. ആ നമ്മുടെ അടുത്ത് മൊട്ടേ കുട്ടയും കൊണ്ടു വന്നു വെച്ചാൽ. നീ ഗ്യാങ് ഹൗസിന്റെ പരിസരത്ത് കാണാൻ നിന്നെ കണ്ടാൽ നിന്നെ കെട്ടി തൂക്കി ഞാൻ ഇവിടെ. ഞാനൊരു മുട്ട കൊണ്ടു വെച്ചില്ല. നീ മുട്ട കൊണ്ടു വെച്ചത് സി സി ടി വിയിലുണ്ട്. നീ മാലിക്കൂടിനകത്ത് കൊണ്ടു വെച്ചത്. നിനക്ക് ഫോട്ടോ അയക്കട്ടെ? എവിടെ അയച്ചു നോക്കട്ടെ? ഫോട്ടോ അയക്കാം, ഞാൻ വിളിക്കാൻ നോക്കട്ടെ. ഹലോ, വേറെ വിഷയമുണ്ട്. ഇനി നിന്നെ ഈ ഗ്യാങ് ഹൗസിന്റെ പരിസരത്തും കണ്ട. എടി പെണ്ണായി പോയിനെ. ഓഹോ, ഭീഷണി അല്ലേ? ഭീഷണി നീ എന്ത്? ഞാൻ എന്ത് ചെയ്യുന്നു കണ്ടോ? ഞാൻ എന്ത് ചെയ്യുന്നു കണ്ടോ? ഇപ്പൊ എത്ര മുട്ട കിട്ടി എവിടെന്ന്? എല്ലാ മുട്ട എടുത്തു. എത്രയെന്ന് പറയാ? കിട്ടാത്ത പലയിടത്തും മുട്ട ഉണ്ടെന്നാലും കേട്ടോ. മുട്ട ഇവിടെ മാസണ്ണ മുട്ട മറി കടന്നു കഴിഞ്ഞു. ഇനി എത്ര മുട്ട എടുത്തറിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വെച്ചിട്ട് പോടി, നിന്റെ ഈ ഭീഷണിയിൽ ഒന്നും വീഴുന്നവനല്ല ഞാൻ കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു പേടിയുള്ളവനല്ല, മനസ്സിലായോ? ഇനി ഭീഷണി ഇല്ല, ഇനി കാണിച്ചു തരാൻ പോവുകയാണ് മാസണ്ണ. ഇനി കാണണ്ടോ? അങ്ങനെയാണോ? അങ്ങനെയാണ് സിറ്റി കാണാടി. എന്നാ കാണാം? ആ കാണാടി കാണാം. ആ കാണാം കാണാം കാണാം. നീ എന്തൊരു ചെയ്യുമെന്ന് എനിക്ക് കാണാം. ഇനി കാണാൻ കിടക്കണല്ലേ ഉള്ളു, ഇപ്പൊ ഓരോന്ന് കണ്ടില്ലേ? കാണാൻ കിടക്കുന്നേ ഉള്ളു, കാണാൻ കിടക്കുന്നേ ഉള്ളു. കാണിക്കാം, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതിൽ കൂടുതൽ ഇനി കാണാൻ ഒന്നും ഇല്ലല്ലോ അതില്.
നാളെ വൈകിട്ട് ഏഷ്യനെറ്റിൽ 9:30 അവളെ കിടക്കണം അവള് എന്താ സീരിയല്.